another episode of Get Green with Apps. എന്റെ പേര് അപർണ. നമ്മൾ ഇന്ന് വീഡിയോയ്ക്ക് അത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്റെ ഗാർഡനിലെ കുറച്ച് കോളിസ് പ്ലാന്റിന്റെ കളക്ഷനും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ദാ രണ്ട് പിടിയോളം ചകിരിച്ചോറ്, ദാ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ദാ കുറച്ച് ചാണകപ്പൊടി, പിന്നെ കുറച്ച് മണൽ. ആവശ്യത്തിന് നമുക്ക് കരിയില എടുക്കാം, പിന്നെ ദാ മണ്ണും, പിന്നെ പോട്ടും, പിന്നെ പോട്ടിനകത്ത് നടാനുള്ള ചെടിയും. എങ്ങനെയുണ്ട് ഗൈസ്, ചെടി അടിപൊളിയായിട്ടില്ലേ? ഇത് കണ്ണാടിച്ച് കേട്ടോ, കോളിസ് പ്ലാന്റ്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ചകിരിച്ചോറും ദാ വേപ്പിൻ പിണ്ണാക്കും, പിന്നെ ആവശ്യത്തിന് ചാണകപ്പൊടിയും, ഇത്ര ചാണകപ്പൊടി എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ദാ ചാണകപ്പൊടിയും, ദാ ഇത്രയായിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് ചാണകപ്പൊടിയും ചകിരിച്ചോറും, പിന്നെ വേപ്പിൻ പിണ്ണാക്കും. പിന്നെ നമുക്ക് ചെടിക്ക് അത്യാവശ്യമായിട്ട് നല്ല ഈർപ്പമൊക്കെ നിലനിർത്താനായിട്ടാണ് കേട്ടോ മണല്. ഓക്കെ, മണലും പിന്നെ മെയിൻ സാധനം മണ്ണ്. മണ്ണ് ഓക്കെ, പോട്ട് ഫില്ല് ചെയ്യുന്നതിൻ്റെ എത്രയുള്ള മണ്ണും വേണം കേട്ടോ. അപ്പോൾ മണ്ണും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കണം. പൊടിയാത്ത അതൊക്കെ ഒന്ന് പൊടിച്ച് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മണ്ണിനകത്ത് കല്ലൊക്കെ ഉണ്ട്, അപ്പോൾ വലിയ വലിയ കല്ലുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിക്കിടക്കുന്നേ കടിക്കിടക്കുന്നേ ഉള്ളു. അപ്പോൾ ഗൈസ് മിക്സ് ചെയ്യാണ്. ഏറ്റവും വേണമെങ്കിൽ കടിയിലായി പോയത്. എല്ലാം മിക്സ് ആവുന്നു. ഓക്കെ, നല്ലപോലെ മിക്സ് ആവുന്നുണ്ട് കേട്ടോ. ഈ ചാണകം ഒന്ന് കുറച്ചും കൂടെ പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ നേരെ കൊണ്ടുവന്നൊന്ന് തട്ടി ഉണക്കി എടുത്തതായിരുന്നു. മൊത്തം മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറേ വലിയ കല്ല് ഉരുളും കല്ലും കേട്ടോ. പുനഃതത്തി മാറ്റി. ഓക്കെ, മണ്ണ് മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ചെയ്ത മണ്ണ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പോട്ടിനകത്തോട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാ ഇതുപോലുള്ള ചെറിയ കല്ലെടുക്കുക. അത്യാവശ്യം വലിയ കല്ലെടുക്കുക. ഹോൾ അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഹോളിൻ്റെ മുകളിലോട്ട് ഈ കല്ലൊന്ന് പറക്കി വെച്ച് കൊടുക്കുക. പോട്ടിംഗ് മിക്സ് വരുമ്പോഴേ ഹോൾ അടഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണ് നമ്മൾ ഇതിനകത്തോട്ട് കുറേച്ചേ ഇടുക. കുറച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും കണ്ടോ, കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല കരിയില, നല്ല നല്ല ഉണങ്ങിയ പൊടി പൊടിയായിട്ട് വരാൻ പറ്റുന്ന കരിയില എടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പിച്ചിക്കീറിയോ പൊടിച്ചോ ഇങ്ങനെ ഇടുക കേട്ടോ. ഇത് പിന്നീട് നല്ല വളമാവുന്ന കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞങ്ങളിവിടെ തൂത്തു വരഞ്ഞൊന്നും കത്തിച്ച് കളയാറില്ല. ഇതുപോലെ ചെടിക്കകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പോട്ടിംഗ് മിക്സ് വെച്ച് കൊടുക്കുക. പോട്ടിംഗ് മിക്സ് നിറയ്ക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് പോട്ടിംഗ് മിക്സ് അത്യാവശ്യം നിറച്ചതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ കരിയില പൊടിച്ചോ ഇങ്ങനെ പിച്ചി 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 ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ വെക്കം നമുക്കതൊന്ന് അഴുവി പൊക്കും, അഴുവി നല്ല വളമാവും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചെടി നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ തഴച്ച് ഗ്ലിച്ച് കയറിങ്ങി വരും. ഇഷ്ടംപോലെ പൂവും പിടിക്കും കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ കരിയില നുള്ളി 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 ഇടുക കേട്ടോ. കണ്ടില്ലേ, ഈ കരിയില ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ടാലേ പെട്ടെന്ന് ഡീക്കയിങ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, പോട്ട് ഫുള്ള് ഫില്ലാക്കരുത്. ചെടി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇച്ചിരി ഇത്ര ആഴത്തിൽ നമ്മൾ ഒന്ന് കുഴി വെച്ചിട്ട് അതിനകത്തേക്ക് ചെടി ഇറക്കി വെക്കാം. ഓക്കെ, ചെടി ഇറക്കി വെച്ചിട്ട് ചുറ്റും മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ബാക്കി മിക്സും കൂടെ തട്ടാൻ. ഇല്ലേ,
നമ്മൾ നല്ലവണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു പണി കൂടി കരിയില എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അതാകുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വെയിലത്തോട്ടൊക്കെ വെയിലൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ വാടി പോകത്തില്ല വെയിൽ അധികം അങ്ങോട്ട് വെയിലിലോട്ട് ഏക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നട്ട ചെടിക്കാണ്ട് അമ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എൻ്റെ ഗാർഡനിലെ കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം. ഈ കോളിസ് പ്ലാൻ ഉണ്ടല്ലോ ഇതാണത്തെ കണ്ണാടി ചെടി എന്നൊക്കെ ചിലടത്ത് പറയും. അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഗാർഡനിലെ ഒരു കോളിസ് പ്ലാന്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളിസ് പ്ലാന്റ് ഇതാണ്. നല്ല തത്തപ്പച്ച കളറാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലേ. പക്ഷേ ഇതിനകത്ത് കണ്ട കീടങ്ങളൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. അതിനിപ്പം പോയില എങ്ങാനും തളിക്കാൻ വാങ്ങി. ഇതിപ്പം നമ്മൾ നട്ടയാണ് കേട്ടോ. നട്ടേ ഡാർക്ക് ഒരു സൈസ് ബ്ലാക്കിന് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ ചുവപ്പിനകത്ത്. ഇത് വളരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതൊരിടത്തൊന്നും കൊണ്ടുവന്നെയാണ്, നല്ല ഭംഗിയാണ് വളരുമ്പം. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതെ അടുത്തതാണ് ഇത്. ഇത് നടുക്ക് പിങ്ക് വന്നിട്ട് പിന്നെ ഒരു സൈസ് ബ്രൗൺ കാപ്പിപ്പൊടി കളർ കേട്ടോ. കാപ്പിപ്പൊടി എന്ന് പറയാം, ആ ബ്രൗണും പിന്നെ അറ്റത്ത് ആ പച്ചയും. ഇതെങ്ങനെയുണ്ട്? ഇതും നല്ല അടിപൊളി പൊക്കത്തിൽ വളരും കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത പ്ലാന്റ് ആണ് ഇതാ ഇത്. ഇതെങ്ങനെയുണ്ട്? ഇത് കുറച്ചും കൂടെ ഇത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ അത്രയും കളറില്ലാത്ത. ഇതിലും നല്ല ലൈറ്റ് ചുവപ്പൊക്കെ ആവും ഇത് വളരുമ്പോൾ. കൊണ്ട് നട്ടിട്ട് കുറച്ച് ആളേ ആയുള്ളു കേട്ടോ. ഇതും അടിപൊളിയല്ലേ. അടുത്തതാണ് ഇത്. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ഇതത്ര റയറായിട്ടുള്ള പീസൊന്നുമല്ല. എന്താ ഒരു ദിവസം കാപ്പിപ്പൊടി കളർ ബോർഡറിൽ ഇത്ര തിക്കായിട്ട് വന്നിട്ട് പിന്നെ മജന്ത കളറിലൊക്കെ വന്നേക്കാണ്. ഇത് നല്ല കാട് പോലെ തിക്കായിട്ട് വളരും, കണ്ടില്ലേ. എല്ലാം കൂടെ കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാട്ടോ. ഇതാ അടുത്തതാണ് ഇതാ ഇത്. റെഡ് വെയിലത്ത് ഒരുപാട് വെയിലുള്ളതാണെങ്കിൽ ഇത് റെഡ് കളറാണ് കേട്ടോ. ഇത് റെഡ് കളറായി നിൽക്കുക. എന്നാൽ മഴ സമയമൊക്കെ ആവുകയാണെങ്കിൽ ഇത് വെറും കൂറ കളർ ബ്രൗൺ ഒരുമാതിരി. എന്നാലും ഭംഗിയാണ് കേട്ടോ, പക്ഷെ അതിലും നല്ല ഭംഗിയാട്ടോ ഇത്. ഇതിപ്പോൾ ഒരുപാട് പേര് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട്. എങ്ങനെയുണ്ട്? അത് പൊളിയല്ലേ. നല്ല ചുരുങ്ങി 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 കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ചേച്ചി മഞ്ഞ എന്ന് വേണം പറയാൻ, പച്ചയല്ല കേട്ടോ. ഇതിൻ്റെ അറ്റം മുഴുവൻ മഞ്ഞയാണ് കേട്ടോ. നല്ല ചുരുങ്ങി ചുരുങ്ങിയിരിക്കും, നല്ല ഭംഗി അത് കാണാം. ബുഷി ആയിട്ടുള്ള കണ്ണാടി ചെടിയാണ് ഇത്. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ. നല്ല ലൈറ്റ് പിങ്കും നല്ല തത്തപ്പച്ചയും കൂടെ. ഇതാ ഇത് കണ്ടോ, ഇല്ല കളറ് വാരി തെറിപ്പിച്ചാണൊക്കെ ഇതാണ് കേട്ടോ വരിക മൊത്തം. ഇതപ്പം കൂടെ കിളിച്ച് വരുന്നതുകൊണ്ടാണ് ഇതാ ഇതാണൊക്കെ വന്നത്. പക്ഷേ മൊത്തം ഇതാ ഇതാണൊക്കെ വരാറ്, രണ്ട് കളറും കൂടെ മിക്സ്ഡ് ആയിട്ട്. അടിപൊളിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ വളരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ കൊണ്ട് നട്ടതേ ഉള്ളൂ, കണ്ടിട്ട് കുറച്ച് ആളായി. ഇതാണ് അടുത്തത് ഗൈസ്. ഇതെങ്ങനെയുണ്ട്? ഇത് നല്ല ഇല്ല മാങ്ങാണ്ടി ഷേപ്പില്ലേ, ആ ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇലയൊക്കെ. നടുക്ക് നല്ല കട്ട മജന്ത, അതിന് ചുറ്റും കുറച്ച് ഡാർക്ക് ബ്രൗൺ എന്ന് പറയാൻ പറ്റത്തില്ല, അതിലും ഡാർക്ക് കേട്ടോ. എന്നിട്ട് അറ്റത്ത് പച്ചയും, കണ്ടില്ലേ എങ്ങനെയുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇത് നല്ല തത്തപ്പച്ചയും ബ്രൗണും കൂടി ഇങ്ങനെ ഇങ്ങനെ വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. ഇതും അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തത് കാണിക്കാം ഗൈസ്. അടുത്തതായി ഇതാണ് കേട്ടോ. ഇത് കൊണ്ട് നട്ടുകൊണ്ടാണ് കേട്ടോ ഈ ബ്രൗൺ കളർ. കുറച്ചും കൂടെ വളരുമ്പോൾ നമ്മുടെ മറ്റേ ചെടികൾക്ക് ചുമപ്പാവും, നല്ല വെയിലൊക്കെ അടിച്ച് ചുമപ്പാവും. ചുറ്റും ഇതാ ഇതുപോലെ പക്കിളിപ്പച്ച കളറാണ്. ഇതെങ്ങനെയുണ്ട്? കൊള്ളില്ലേ, അടിപൊളിയല്ലേ ഗൈസ്. ഇതാണ് അടുത്ത പ്ലാന്റ് എന്ന് വെച്ചാൽ. ഇത് പക്ഷേ ഞങ്ങൾ മാറ്റി നട്ടേക്കും കേട്ടോ. അധികം വലിയ ഭംഗിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അമ്മ മാറ്റി നട്ടേക്കാണ്. പക്ഷേ ഇതിന് നല്ല ഭംഗിയുണ്ട്, നല്ല വെൽവെറ്റ് കണക്കെ ആണ് സംഭവം. ഡാർക്ക് ബ്രൗൺ എന്ന് വെച്ചാൽ ഡാർക്ക് ബ്രൗൺ. ഇതുണ്ട് ഗൈസ്, നമ്മുടെ മറ്റേ കോളിസ് പ്ലാന്റിൽ നിന്ന് ഞങ്ങൾ ഇതാണക്ക് ഇലയൊക്കെ ഷെയ്ഡിങ്ങനെ വരാൻ തുടങ്ങിയപ്പം ഞാൻ അമ്മയുടെ തുടങ്ങി ഇങ്ങനെ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതിങ്ങനെ വെട്ടി അങ്ങ് നട്ടിട്ട് കഴിയുമ്പോൾ ഇത കണക്ക് മാത്രം വില ഇല ഇങ്ങനെ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പരീക്ഷണാർത്ഥം ഞങ്ങൾ വെച്ചേക്കുന്നതാണ്. സക്സസ് ആകുവാണെങ്കിൽ നമ്മൾ പറയാം കേട്ടോ. അതാണ് ഈ പ്ലാനിനാണ് കേട്ടോ നമ്മൾ പരീക്ഷണാർത്ഥം നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോട്ടിംഗ് മിക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ കോളിസ് പ്ലാനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ.